മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവകൾ ഇറങ്ങി. കന്നിമല ലോവർ ഡിവിഷനിൽ മൂന്ന് കടുവകൾ എത്തി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പശുവിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു, നിങ്ങൾ ഓർമ്മിക്കുക. ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കടുവ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഓക്കെ, മൂന്ന് കടുവകൾ സൂക്ഷിച്ച് നോക്കിക്കോളൂ. ആ ഓക്കെ ഓക്കെ, കടുവ അവിടെയാണ് ഇറങ്ങിയത്. ആ ഈ കടുവയെ തേടി രാഹുൽ വിജയൻ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. പറയൂ രാഹുൽ വിജയൻ. ഇതില്ലേ, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ജാഥ പോകുന്ന പോലാണല്ലോ ഇവർ പോകുന്നത്. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ മൂന്നാറിലെ ലോവർ ഡിവിഷനിലാണ് ഈ കന്നിമല ലോവർ ഡിവിഷനിലാണ് ഈ കടുവകളെ കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനവാസ മേഖലയിലൊക്കെ സ്വസ്ഥമായിട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാകുകയാണ്. ഈ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ. രാഹുൽ വിജയനെ കേൾക്കാമോ? മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിലാണ് ഈ കടുവകൾ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, കടുവ ഈ ജനവാസ മേഖലയിലുണ്ട്, അല്ലെങ്കിൽ കന്നിമല ഭാഗത്തുണ്ട് എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നാട്ടുകാരത് പലതവണയായി പറയുകയും ചെയ്തിട്ടുണ്ട്. എസ്റ്റേറ്റിലൂടെ കടുവകൾ ഇങ്ങനെ വിഹരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. കടുവകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ എത്താറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ ഈ കടുവ ആക്രമിച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യമായി തന്നെ നിൽക്കുന്നത്. ഇത് ഒന്നോ രണ്ടോ കടുവയല്ല, മൂന്ന് കടുവകളുണ്ട്. അതിങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ജനവാസ മേഖലയിലൂടെ ഈ എസ്റ്റേറ്റിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ തോട്ടം തൊഴിലാളികളുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടൽ നടത്തണം, ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്ക ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. രാഹുൽ വിജയൻ, സാധാരണഗതിയിൽ ഈ തേയിലക്കാടുകളിലൊക്കെ തൊഴിലാളികൾ പണിയെടുക്കാൻ വരുന്നതല്ലേ? എത്ര മണിക്കാണ് അവർ സാധാരണ എത്തുക? കാരണം അവർ പണിയെടുക്കുന്നതിൻ്റെ അടുത്തൂടെ തന്നെയാണല്ലോ ഈ ഘോഷയാത്ര പോകുന്നതുപോലെ. നമുക്ക് ഇന്നലെ ഇലക്ഷനിലൊക്കെ ജാഥ പോകുന്നതുപോലെ ഒരു ഫീലാണ് തോന്നുന്നത്. മൂന്നെണ്ണം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോവാ, എന്തോ ലൈസൻസ് ഉള്ള പ്രോപ്പർട്ടി കൂടെ പോകുന്നതുപോലെ. പറയൂ. അതെ സ്കെയിൻ, അതെ അങ്ങനെ തന്നെയാണ്. അതായത് തോട്ടം തൊഴിലാളികൾ രാവിലെ 6 മണി മുതൽ തന്നെ ഈ മേഖലയിൽ ഇറങ്ങുന്നതാണ്. ഇത് പകൽ സമയത്താണ് ഈ കടുവ യുടെ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തോട്ടം തൊഴിലാളികൾ രാവിലെ 6 മണി മുതൽ ജോലിക്ക് ഇറങ്ങുന്നു. ആ മേഖലയിൽ ഒക്കെ സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആളുകൾ കടുവയെ നേരിട്ട് കണ്ട തോട്ടം തൊഴിലാളികളാണ് ഈ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. അവരെങ്ങനെ അവിടെ ജോലി ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം അവരുടെ ഒന്നാമത്തെ കാര്യം, അവരുടെ പശുക്കളെ, അവരുടെ വളർത്തു മൃഗങ്ങളെ കടുവകൾ ആക്രമിച്ച് കൊല്ലുന്നുണ്ട്. അതിന് നഷ്ടപരിഹാരം പോലും കൃത്യമായി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതിനിടയിൽ ഈ തോട്ടം തൊഴിലാളികൾക്കിടയിലൂടെ ഈ ജോലി ചെയ്യുന്നതിനിടയിലൂടെ ഈ കടുവകളും കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ വരുമാന മാർഗം കൂടി, ഈ ജോലിക്കുള്ള വരുമാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൂടി പോകും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ വേണ്ടതാണ്. ഇത് പ്രധാനമായും ഇതിൽ നോക്കേണ്ടത് വനംവകുപ്പിന്റെ കാര്യം തന്നെയാണ്. എന്തായാലും ഈ കടുവകളുടെ ശല്യം, അല്ലെങ്കിൽ കടുവകൾ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെയും കടുവയെ കണ്ടു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക്, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ചെറിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് കയറിപ്പോയത്. അത് വലിയ കാടോ വനമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് വീണ്ടും തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ട ശ്രമമാണ് നടത്തേണ്ടത്. കൂടുതലുൾപ്പെടെ സ്ഥാപിക്കണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യണം എന്നും ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ രാഹുൽ, ഈ കന്നിമല ലോവർ ഡിവിഷൻ ഭാഗങ്ങളിൽ നേരത്തെ കടുവകളെ കണ്ടപ്പോഴും ഈ ഒറ്റയ്ക്കാണോ അതുപോലെ കൂട്ടമായിട്ട് ഇങ്ങനെ മൂന്ന് കടുവകളൊക്കെ ഒന്നിച്ചു പോകുന്ന രീതിയിലാണോ കണ്ടിട്ടുള്ളത്? അതുപോലെ എപ്പോഴെങ്കിലും ഈ കടുവകൾ ആളുകളെ ആക്രമിച്ച രീതിയിൽ, കാര്യം കടുവ ഒരു ഇത്തിരി നരഭോജിയാണെന്നാണല്ലോ പറയുന്നത്, അപ്പോ ആക്രമിച്ചതിന്റെ ചരിത്രമുണ്ടോ? സാധാരണ ആളുകളെ ആക്രമിച്ച് നമ്മൾ ഇതുവരെ ഈ സമീപകാലത്ത് കേട്ടിട്ടില്ല. പക്ഷേ ഈ പശുക്കളെയാണ് പ്രധാനമായും ഈ ഇത് ആക്രമിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഒരു 100 പശുക്കളെ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാർ മേഖലയിൽ എന്നുള്ള അനൗദ്യോഗിക കണക്ക് നാട്ടുകാർ പറയുന്നുണ്ട്. അത് വലിയ കണക്കാണ്, വലിയ ആശങ്കപ്പെടുത്തുന്ന കണക്കാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരാശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കടുവ ഇറങ്ങാറുണ്ട് എന്നുള്ളത് നാട്ടുകാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കന്നിമല എസ്റ്റേറ്റിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും, തലയാർ എസ്റ്റേറ്റിൽ ഇറങ്ങാറുണ്ട്. 1 മാസം മുമ്പ് തലയാർ എസ്റ്റേറ്റിൽ 2 പശുക്കളെ അടുപ്പിച്ച് 2 ദിവസം കടുവ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കടുവകളുടെ പ്രത്യേകത, ഈ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വനത്തിലേക്ക് കയറി പോകില്ല. അത് വീണ്ടും വീണ്ടും നാട്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ജനവാസ മേഖലയിലായിരിക്കും ഉണ്ടാവുക. അതിനെ ഇര തേടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അത് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്ന് തിരികെ കയറാൻ വഴിയില്ല. അതിന് മറ്റു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇര തേടുന്നതിൽ തടസ്സമുണ്ടായാൽ ആളുകൾക്ക് നേരെ തിരിയാനുള്ള സാധ്യതയും സാഹചര്യവുമുണ്ട്. അതാണ് ഈ നാട്ടുകാർ പറയുന്നത്. നിലവിൽ ആളുകൾക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കൂടിയും
ഈ മൃഗങ്ങളെയൊക്കെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പേടിയുണ്ട്. വനംവകുപ്പ് എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി അറിയില്ല. നേരത്തെ ഈ ജനവാസ മേഖലയിൽ ഈ കന്നിമലയ്ക്ക് സമീപത്ത് തന്നെ ഒരു ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങുകയും പശുക്കളെ പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അന്ന് കൂട് വെച്ച് പിടികൂടി അന്ന് തേക്കടിയിലേക്കൊക്കെ ആ കടുവയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഇനി എന്താണ് വനംവകുപ്പ് ചെയ്യാൻ പോകുന്നത്? ഇനി ഇതിൽ തുരത്തുകയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലാണോ ഇതിന് പ്രതിവിധി തേടാൻ പോകുന്നതെന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും വനംവകുപ്പാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത്. വനംവകുപ്പ് കടുവയായതുകൊണ്ട് തന്നെ ആനയെ വെടിവെച്ച് ഓടിക്കുന്ന പോലെ പെട്ടെന്ന് മുൻപിലോട്ട് ചെന്ന് അതിനെ ഓടിക്കാനൊന്നും സാധിക്കുന്നതല്ലെന്ന് നമുക്കും അറിയാം. അതിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. രാഹുൽ വിജയൻ നന്ദി. മൂന്നാറിൽ നിന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. മൂന്ന് കടുവകൾ കന്നിമല ലോവർ ഡിവിഷനിലൂടെ ജനവാസ മേഖലയിലൂടെ യാത്ര പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്ന പോലെ സാധാരണഗതിയിൽ കാണാത്ത ഒരു ദൃശ്യമാണ് ഇങ്ങനെ കടുവകൾ കൂട്ടമായി യാത്ര ചെയ്യുന്നത്. ഈ കടുവ ഗവേഷകർ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ഈ ആഭ്യന്തര ഗവേഷകരുണ്ട്, ഇതിൻ്റെ ഉള്ളിലും ഈ വന്യമൃഗങ്ങളെക്കുറിച്ച് അറിയാവുന്ന ചില പ്രവൃത്തികളുണ്ട്. അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മളത് വിശ്വസിച്ചേ മതിയാവും.